നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കപ്പിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും പറയുന്നൊരു കാര്യം, ഒരു വാക്കുപോലും പറയാണ്ടാണ് പോയത്. അതാണ് മാം ഏറ്റവും സങ്കടം. കഴിഞ്ഞ കുറേ വർഷത്തെ, ഒരു 14 വർഷമായിട്ട് നമ്മളിതിലിരിക്കുന്ന സമയത്ത് പല ആൾക്കാരുടെയും അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ നോ ഇറ്റ്സ് റിയലി പെയിൻഫുൾ. ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബ്രേക്കപ്പിൽ അത്യാവശ്യം പാലിക്കേണ്ട കുറച്ച് മര്യാദകളാണ് ഞാനിന്ന് പറയുന്നത്. അതിലൊന്ന്, ദയവ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദ ഫസ്റ്റ് പോയിൻ്റ്, പ്ലീസ് കമ്മ്യൂണിക്കേറ്റ്. എന്താണ് നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് അവരെ അറിയിക്കണം. അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലീസ് എനിക്ക് നിന്നോടുമായിട്ട് ഒട്ടും പറ്റില്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരു ഹാർഷായിട്ട് പറയുക എന്നുള്ളതല്ല. നമ്മൾ പറയേണ്ടത് ഒരു റീസൺ ഉണ്ടെങ്കിൽ ആ റീസൺ, സ്പെസിഫിക് റീസണെ നമുക്ക് എടുത്ത് പറയണം. സി, ഇനി നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫ്യൂച്ചർ അത്ര ബ്രൈറ്റാവുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്, ഇന്നതൊക്കെയാണ് എൻ്റെ പ്രശ്നം. പിന്നെ അടുത്ത പാർട്ട്ണർ നമ്മളെ സെറ്റിൽ ചെയ്യാൻ നിർബന്ധിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, സി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഇപ്പം എനിക്ക് സെറ്റിൽ ചെയ്യാൻ ഞാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല, എനിക്ക് എൻ്റേതായ കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട് എന്നൊക്കെ പറയാം. ദെൻ ദ അടുത്തൊരു പോയിൻ്റ് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്. അങ്ങനൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ആ വ്യക്തി നമുക്ക് ഓക്കെ അല്ല ഉണ്ടാവാം. അതായത് പല വ്യക്തികളും ഇഷ്ടത്തിലായിട്ട് ആദ്യത്തെ കുറച്ച് സമയത്തുണ്ടായിരുന്ന സ്വഭാവമാവണം എന്നില്ല പിന്നീട്. ദാറ്റ് മീൻസ് അവരൊരു റിയലിസ്റ്റിക് രൂപത്തിലേക്ക് വരുമ്പോൾ, അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു ആർട്ടിഫിഷ്യൽ ആവാം എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ, എല്ലാവരും ആർട്ടിഫിഷ്യൽ അല്ല, നമ്മുടെ എല്ലാവരുടെയും കയ്യിലൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഭാവമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ വളരെ എന്താ പറയുക, വളരെ ഹാർഷായിട്ട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ആരും കാണിക്കാണ്ട് വളരെ മറച്ചു വെച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളൊരു ആർട്ടിഫിഷ്യലാണെന്ന് പറയും. നമ്മൾ സാധാരണ ലവ് ചെയ്യുന്ന സമയത്ത് മറ്റേ ആളിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇവനൊരു ദേഷ്യമോ സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതൊന്നും കാണിക്കാണ്ടിരിക്കും. മനസ്സിലായോ? നമ്മളെപ്പോഴും പാടും റിയലായിട്ടിരിക്കണം. അപ്പോൾ എന്താ, കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും, ഈ വ്യക്തിയുടെ സ്വഭാവം എനിക്ക് ഓക്കെ ആവണില്ല എന്ന്. മനസ്സിലായോ? അങ്ങനെ ഓക്കെ ആവണില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. മേ ബി സം ടൈം പല കാരണങ്ങളുണ്ടാവാം, ഈവൻ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ നെഗറ്റീവ് ആവുക, നാർസിസ്റ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങൾ. ഈ നാർസിസ്റ്റ്, ടോക്സിക്, ഗ്യാസ് ലൈറ്റിംഗ്, ഇങ്ങനെ കുറേ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ ഇതെല്ലാം ഒറ്റ കണ്ടൻറ്റിലേ വരുള്ളൂ. നമുക്ക് അവരൊട്ടുമായിട്ടും ആ വൈബ് ചേരുന്നില്ല, ഒട്ടും അഡ്ജസ്റ്റ് ആവണില്ല. ദർ ആർ ലോട്ട് ഓഫ് ഇഷ്യൂസ്. വി ഫീൽ ലൈക്ക് ഇൻസെക്യൂർഡ്. നമുക്കൊരു ഇൻസെക്യൂർഡ് ഫീൽ ആവാണ്, നമുക്കൊരു ലോ സെൽഫ് എസ്റ്റീമായി. നമുക്ക് മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് തോന്നിയെങ്കിൽ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നില്ല. നമുക്ക് ഒട്ടും ഒട്ടും ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും തോന്നുന്നില്ല. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ. പിന്നെ നമുക്ക് തോന്നുന്നൊരു ഫിയർ ഉണ്ടാവുക, എന്തും ചെയ്യുമ്പോൾ ഒരു ഫിയർ ഉണ്ടാവുക, ഓപ്പണായിട്ടൊന്നും പറയാൻ പറ്റാണ്ടാവുക. ഇങ്ങനെ പല റീസൺസ് ഉണ്ടാവും, ഞാൻ കുറച്ച് പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെ വരുന്ന സമയത്താണ് റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയും റിലേഷൻഷിപ്പിൽ ഒരു ഫ്രീഡം വേണം, അവിടെ നമുക്ക് ശ്വസിക്കാനുള്ളൊരു ഇടം വേണമെന്ന് പറയും. ഞാൻ പറഞ്ഞ ഓക്സിജൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമല്ല. നമുക്ക് നമ്മുടേതായ ഒരു ഇടം, എല്ലാവർക്കും അവരുടേതായ ഒരു ഇടമുണ്ട്. ചില സമയത്ത് നമുക്ക് മിണ്ടാതിരിക്കാൻ തോന്നാറുണ്ട്. ചിലർ പറയാറുണ്ട്, മാം ഒട്ടും മിണ്ടാൻ തോന്നാത്തൊരു അവസ്ഥയുണ്ട്, അതുപോലും സമ്മതിക്കില്ല. ചിലപ്പോൾ ഭയങ്കര ഓവർ കെയറിങ് ആയിട്ട് കൊണ്ടുവരും, അപ്പോഴും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ എപ്പോഴും അതർ പേഴ്സൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് നമുക്ക് മിക്സപ്പ് ചെയ്യാൻ ചിലപ്പോൾ പറ്റാതെ വരുമ്പോൾ, ഇത് മേ ബി ഒരു 1 or 2 റീസൺസ് ആവില്ല, ഇത് ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്നു. അതായിരിക്കാം മേ ബി ചില ടൈമിൽ ഒരാൾ ഒരാളിനെ അവോയ്ഡ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യില്ലേ ഇത് വേണ്ടാന്ന്. അപ്പോൾ അത്തരം റീസൺസൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ നമ്മൾ മാന്യമായിട്ട് ആ റീസൺസ് നമുക്ക് പറയാം, നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടറായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഇനി ഇങ്ങനെ തന്നെ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും, എനിക്കൊരിക്കലും ഹാപ്പി ആവാൻ പറ്റില്ല, അതുമാത്രം നിനക്കും ഹാപ്പി ആവാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് നിന്നെ എങ്ങനെ ഹാപ്പിയാക്കാൻ പറ്റുക? ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ്
തിങ് നമ്മളതെല്ലാവരും മറന്നു പോകുന്ന കാര്യമാണ്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആക്ട് ചെയ്യുകയാണ്, നമ്മൾ സപ്രസ് ചെയ്യുകയാണ് നമ്മുടെ ഫീലിങ്ങിൽ. അപ്പോൾ അങ്ങനെ സപ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുമോ? നമ്മളിങ്ങനെ എന്താ പറയുക, കുറേ അടക്കി വെച്ച് അവസാനം ഉണ്ടാകുമ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു പറയില്ലേ. അപ്പോൾ ഇതെല്ലാം ഓരോ റീസൺസ് ആണ് ഞാൻ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പരസ്പരം പറഞ്ഞിട്ട് വേണം നമ്മൾ ഇങ്ങനെ പോവാൻ. അപ്പോൾ എന്നോട് പറയുന്നൊരു കാര്യമാണ്, ഭയങ്കര പെയിൻഫുള്ളാണ് ചില ആളുകൾ വളർത്തിക്കൊണ്ടുവരുന്ന ആൾക്കാരെന്ന് പറയും. അതായത് വളരെ എന്താ പറയുക, ഒട്ടും ധൈര്യമില്ലാത്ത ആൾക്കാരനെ വളരെ സ്ട്രോങ് ആക്കി കേപ്പബിളാക്കി ഫ്രീഡം ആക്കിയൊക്കെ കൊടുത്തു വരുമ്പോൾ ദേ തിങ്ക് അവർ പറക്കട്ടെ, അവർ അവരുടെ ഇഷ്ടത്തിനാവട്ടെ, എന്നാലും അവരുടെ ലൈഫിലുണ്ടാവും. അവിടെ ഒരു അൺകണ്ടീഷനായിട്ടാണ് വന്നെങ്കിലും നമ്മൾ മിക്കവാറും കാണുന്ന അവിടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാലായിരിക്കും മനസ്സിലാവുക ആ വ്യക്തിക്ക് നല്ല രീതിയിൽ എത്തുമ്പോൾ ഈ വ്യക്തി ഒട്ടും അഡ്ജസ്റ്റഡ് ആവാത്തൊരവസ്ഥ. ഇതിനൊട്ടൊട്ട് ഫിലിം സ്റ്റോറി, ഇത് ഫിലിം സ്റ്റോറി അല്ല കേട്ടോ, ഇത് റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഭയങ്കര പെയിൻഫുള്ളായിട്ട് നമ്മുടെ മുമ്പിലിരുന്ന് കരയുന്നൊരു സമയമുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഇതേമാതിരി ഞാൻ കുറേ ആയിട്ട് ഇത് റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ഡയലോഗ് ആയതുകൊണ്ട് കേട്ടോ ഇത് പറയുന്നു. അതായത് നമ്മൾ അവരെ എല്ലാ രീതിയിലും നമ്മളില്ലാണ്ടേയും അവർ മുകളിലേക്ക് ഉയരാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തു, എന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ കൊടുത്തു. പക്ഷേ അവരില്ലാണ്ട് എനിക്കിരിക്കാൻ അത് ഞാൻ മറന്നുപോയി. അതൊരു ക്യാരക്ടറിൻ്റെ ഓരോരുത്തരുടെ പ്രത്യേകത കേട്ടോ. മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർക്ക് ഒരു ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പ്ലീസ് എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, എനിക്ക് ഓക്കെയാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഓ എന്തൊരു റൂഡാണ്, ഇങ്ങനെയാണോ ആൾക്കാർ. സി ശരിയാണ്, റൂഡാണ് ഒക്കെ ഞാൻ സംഭവിച്ചു. ജസ്റ്റ് വൺ മിനിറ്റ് നിങ്ങളൊന്ന് ചിന്തിക്കും, ആ പേഴ്സണിനെ നിങ്ങളൊട്ടും ഓക്കെ അല്ല എന്ന് തോന്നുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളവരെ സഹായിച്ചു, നമ്മളവരെ വളർത്തിക്കൊടുന്നു, എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളുടെ ഒരു ലവറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ പിന്നെ അവിടെ പോയിൻറ്റ്? നമ്മളവരെ പിടിച്ചു വലിച്ച് നിർബന്ധിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്? എത്രയൊക്കെ നിങ്ങൾ പിടിച്ചു വലിച്ചു കൊടുത്താലും നിങ്ങളുടെ ആ ഹാപ്പിനെസ് ഉണ്ടാവില്ല അവിടെ. അങ്ങനെ അത് ഭയങ്കര ഒരു പെയിൻഫുള്ളായിട്ടൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത്തരം ഒരു സിറ്റുവേഷൻ എനിക്ക് എപ്പോഴും ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് റീസൺസ് പറഞ്ഞിട്ട് പോകാൻ നോക്കുക, റീസൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനും പഠിക്കുക. ഈ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. ഞാനിതിൽ കുറച്ച് ഏറ്റവും കൂടുതൽ വരുന്ന കുറച്ച് കേസസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇഷ്ടങ്ങൾ ഉണ്ടാവാം, ഇഷ്ടങ്ങളിൽ കുറവുകൾ സംഭവിക്കാം, സ്വാഭാവികം. അങ്ങനെ വരുമ്പോൾ തുറന്നു പറയുക, തുറന്നു പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുക. കാരണം ഒരു റിലേഷനിൽ നിന്ന് മറ്റൊരു റിലേഷനിലേക്ക് പോകുന്നൊരു ചതിയേക്കാൾ നല്ലതാണ് മാന്യമായി തുറന്നു പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും പെയിൻഫുള്ളാവും, നമ്മൾ പറയില്ലേ. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. എത്ര മിനിറ്റാണ്?